السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، പ്രിയമ സഹോദരന്മാരെ, സഹോദരികളെ, രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ, പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റാൽ എന്താണ് പറയേണ്ടത്? ഭാഗം തിരിഞ്ഞു കിടക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ദുസ്വപ്നങ്ങൾ കണ്ടാൽ, മോശമായ സ്വപ്നങ്ങൾ കണ്ടാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പറയണം തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചത്. അവിടെ പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടുന്ന ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദ ഖതറബ സമാൻ, അന്ത്യസമയം അടുത്തു വന്നാൽ, ലോകാവസാനം അടുത്തു വന്നാൽ, ലം തഖദ് റുഇയൽ മുസ്ലിമി തക്ദിബ്, ഒരു മുസ്ലിം കാണുന്ന സ്വപ്നം തെറ്റാവുകയില്ല, ശരിയായി വരും. ലോകാവസാനത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് മുസ്ലിമീങ്ങൾ കാണുന്ന സ്വപ്നം, ശരിയായി വരും. വഅസ്ദഖുകും റുഇയ അസ്ദഖുകും ഹദീസ, ശ്രദ്ധിക്കുക, ജീവിതത്തിൽ കൂടുതൽ സത്യം പറയുന്നതാരാണോ അവരുടെ സ്വപ്നങ്ങളാണ് സത്യമായി വരിക. എന്ന് പറഞ്ഞാൽ കളവ് പറയുന്ന മുസ്ലിമിന് ആ നിലക്കുള്ള സ്വപ്നം കാണാൻ കഴിയില്ല. സത്യസന്ധനായ ഒരു മുസ്ലിം കാണുന്ന സ്വപ്നവും സത്യമായിരിക്കും. വറുഇയൽ മുസ്ലിമി ജുസ്ഉൻ മിൻ ഖംസിൻ വഅർബഈന ജുസ്ഉൻ മിനൻ നുബുവ, ഒരു മുസ്ലിം കാണുന്ന സ്വപ്നം അത് നുബുവത്തിൻ്റെ 45 ജുസ്ഉകളിൽ ഒന്നാണ്. ഇവിടെ നുബുവത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് റിസാലത്തും പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടാണോ? അല്ല, ആ വേർഡിൻ്റെ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. എന്താണത്? അമ്പിയാക്കളുടെ ഒരു പ്രത്യേകത, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല വരാനിരിക്കുന്ന കാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, കാണിച്ചു കൊടുക്കും. അതിൽ പലതും സ്വപ്നങ്ങളിലൂടെയാണ്. അതിൻ്റെ ഒരു ഭാഗം മുസ്ലിമിനും ലഭിക്കും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, അതുകൊണ്ടുള്ള ഉദ്ദേശം, വഹുവൽ ഇഖ്ബാറു ബിൽ ഗൈബി ഇദ വഖഅ ലാ യകൂനു ഇല്ലാ സിദ്ഖാ. അത് ഗൈബിനെക്കുറിച്ചുള്ളൊരു ഖബറാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ താൻ നേരത്തെ കണ്ട സ്വപ്നമായിരുന്നു ഇത് എന്ന് അയാൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ ആ നിലക്ക് മുസ്ലിമീങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയും. പക്ഷേ ആ സത്യസന്ധമായ സ്വപ്നം കാണണമെങ്കിൽ ജീവിതത്തിൽ സത്യസന്ധരായിരിക്കണം, കളവ് പറയുന്ന ആളുകളായി തീരാൻ പാടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറുഇയ സലാസത്തുൻ, സ്വപ്നം മൂന്ന് വിധമാണ്. ഫറുഇയ അസ്സാലിഹത്തി ബുഷ്റ മിനല്ലാഹ്, നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്തയാണ്. ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, പരിശുദ്ധ ഖുർആനിലുണ്ട്, ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, മുസ്ലിമീങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷ വാർത്തയുണ്ട്. അതിൽ ദുനിയാവിലെ സന്തോഷ വാർത്ത എന്താണ്? സലഫുകളിൽപ്പെട്ട പല പണ്ഡിതന്മാരും പറഞ്ഞത്, ഹിയ റുഇയ സ്വാലിഹ യറാഹ റജുലു സ്വാലിഹു ഔ തുറാലഹു, അത് സ്വാലിഹായ സ്വപ്നങ്ങളാണ്. ഒരു സ്വാലിഹായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ വിഷയത്തിൽ മറ്റൊരാൾ കാണുന്ന സ്വപ്നം, ഒരാളുടെ വിഷയത്തിൽ മറ്റൊരു മുസ്ലിം കാണുന്ന നല്ല സ്വപ്നം, ഇതാണ് സന്തോഷ വാർത്ത എന്ന് പറയുന്നത്. അതാണ് ഫറുഇയ സ്വാലിഹത്തി ബുഷ്റ മിനല്ലാഹ്, നല്ല സ്വപ്നം അല്ലാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്തയാണ്. വറുഇയ തഹ്സീനു മിന ശൈത്താൻ, വേറെ ചില സ്വപ്നങ്ങളുണ്ട്, അത് പിശാജ് മുസ്ലിമീങ്ങളെ സങ്കടപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന സ്വപ്നമാണ്. ആ സ്വപ്നം കാണുമ്പോൾ അവർക്ക് സങ്കടമാകും. അത് യഥാർത്ഥത്തിൽ ഇബ്ലീസ് മുസ്ലിമീങ്ങളെ
ബേജാറാക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. പക്ഷേ വലൈസ ബിദാരിഹിം ഷൈഅൻ ഇല്ലാ ബിഇദ്നില്ലാ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ അത് മുസ്ലിമീങ്ങൾക്കൊരു ഉപദ്രവം വരുത്തുകയില്ല. മൂന്നാമത്തത്, വറുഇയ മിമ്മ യുഹദ്ദിസുൽ മർഉ നഫ്സഹു. ഒരു മനുഷ്യൻ തൻ്റെ നഫ്സിനോട് ഉണർന്നിരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ അയാൾ ചിലപ്പോൾ സ്വപ്നത്തിൽ കാണും. ഫഇൻ റഅ അഹദുക്കും മാ യക്റഹു, അങ്ങനെ നിങ്ങളിൽ ഒരാൾ വെറുപ്പുള്ള ഒരു സ്വപ്നം കണ്ടാൽ, പ്രയാസപ്പെടുത്തുന്ന ഇഷ്ടമില്ലാത്ത ഒരു സ്വപ്നം കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫലിയഖും ഫലിയുസല്ലി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഫലിയഖും ഫലിയുസല്ലി, എഴുന്നേറ്റ് ഒരു രണ്ട് റക്അത്തെങ്കിലും നമസ്കരിക്കുക. ഇനി വിത്രിൻ്റെ ഉദ്ദേശത്തിലാണെങ്കിൽ ഒരു റക്അത്താണെങ്കിലും മതി. വിത്രിൻ്റെ ഉദ്ദേശത്തിലാണെങ്കിൽ ഒരു റക്അത്താണെങ്കിലും മതി. അപ്പോൾ ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റാൽ ഉടനെ തന്നെ നമസ്കരിക്കാൻ തോന്നൽ വളരെ വലിയ വമ്പിച്ച ഒരു തൗഫീഖാണ്, വമ്പിച്ച ഒരു തൗഫീഖാണ്. ഫലിയഖും ഫലിയുസല്ലി വലാ യുഹദ്ദിസ് ബിഹന്നാസ്. ഈ കണ്ട സ്വപ്നം ഒരാളോടും പറയരുത്, ഭാര്യയോട് പോലും പറയരുത്, മക്കളോട് പോലും പറയരുത്. അത് അയാൾ മാത്രം അറിഞ്ഞാൽ മതി ആ ദുസ്വപ്നം, വേറെ ആരോടും അത്തരം സ്വപ്നത്തെ സംബന്ധിച്ച് പറയരുത്. അപ്പോൾ ദുസ്വപ്നം കണ്ടാൽ എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സുന്നത്താണ് എന്ന് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നു. അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം കാണുന്ന സ്വാലിഹായ സ്വപ്നം എന്ന് പറയുന്നത് അത് വളരെ വമ്പിച്ചൊരു കാര്യമാണ്. കാരണം അള്ളാഹുവാണത് കാണിച്ചു കൊടുക്കുന്നത്. നുബുവത്തിൻ്റെ ഇന്നാലിന്ന അംശങ്ങളിൽ പെട്ടതാണത് എന്ന് പറയുമ്പോൾ അതിൽ വളരെ വലിയൊരു സന്തോഷം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ ആ സ്വപ്നങ്ങളിൽ സന്തോഷിക്കുകയല്ലാതെ അതിൽ വഞ്ചിതരാവരുത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, തസുറുൽ മുഅ്മിൻ വലാ തഗുറു. ഒരു നല്ല സ്വപ്നം മുസ്ലിമിന് സന്തോഷം ഉണ്ടാക്കും, പക്ഷെ അവനെ വഞ്ചിക്കൂല. എന്താണത്? ഒരു മുഅ്മിൻ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സ്വപ്നം കാണാമെന്ന് വിചാരിക്കുക, പിന്നെ അയാൾ കരുതണ ഞാൻ ഓക്കെയാണ്, ഞാൻ സ്വർഗത്തിലാണ്, ഇനി ഇങ്ങനെയൊക്കെ മതി. അങ്ങനെ അമലുകളിൽ കുറവ് വരാനും സ്വയം അഭിമാനിക്കാനും മറ്റുള്ളവരുടെ മേൽ ഗർവ് നടിക്കാനും അത് അയാളെ പ്രേരിപ്പിക്കരുത്. മറിച്ചത് കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് ആ വ്യക്തിയെ പ്രേരിപ്പിക്കേണ്ടത്. മാത്രമല്ല, പലരും അതിവിചിത്രമായ സ്വപ്നങ്ങൾ കാണും. അതിവിചിത്രമായ സ്വപ്നങ്ങൾ, ഈ അതിവിചിത്രമായ സ്വപ്നങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കഠിന ശത്രുവായ പിശാജ് മനുഷ്യനെ കളിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജാഅ റജുലുൻ ഇലൻ നബിയ്യ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ റഅയ്തു ഫിൽ മനാമി കഅന്ന റഅസി ഖുതിഅ. നബിയെ, ഞാൻ സ്വപ്നത്തിൽ കാണാണ് എൻ്റെ കഴുത്ത് മുറിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ കഴുത്തും ഉടലും വേറെയായിരിക്കും, എന്നെ ആരോ കഴുത്ത് വെട്ടി മുറിച്ചിരിക്കും. അങ്ങനെയൊക്കെ പലരും സ്വപ്നം കാണും. ഫളഹിക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇദാ ലഇബ ശൈത്താനു ബി അഹദികും ഫീ മനാമിഹി ഫലാ യുഹദ്ദിസ് ബിഹി അന്നാസ്. പിശാജ് നിങ്ങളിൽ ആരെയെങ്കിലും ഉറങ്ങുമ്പോൾ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ലഇബ ശൈത്താൻ എന്ന് പറഞ്ഞത്, പിശാജ് കളിക്കുകയാണ്. അതുകൊണ്ട് ഫലാ യുഹദ്ദിസ് ബിഹി അന്നാസ്, ജനങ്ങളോട് അങ്ങനത്തെ ഒരു സ്വപ്നവും പറയരുത്. പലരും അവർ കാണുന്ന അത്തരം സ്വപ്നങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, ഒരിക്കലും ഷെയർ ചെയ്യരുത്. പിശാജ് അയാളെ കളിപ്പിച്ചതാണ്, അത് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ അല്ല, അതാരോടും പറയേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഇനി രാത്രിയിൽ നമ്മൾ ഉറങ്ങി, ഉറക്കമെല്ലാം കഴിഞ്ഞു നമ്മൾ എഴുന്നേൽക്കുകയാണ്, ഒന്നുകിൽ ഖിയാമുല്ലൈലിന് വേണ്ടി അല്ലെങ്കിൽ സുബൈ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണെങ്കിൽ, ആ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു അനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ തആറ മിനൽ ലൈൽ. ആരെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റാൽ, ഈ പ്രയോഗത്തിൽ നിന്ന് ചില ഉലമാക്കൾ പറയുന്നത് രാത്രിയിൽ അവിചാരിതമായി ഉദ്ദേശിച്ച സമയത്തിന് മുമ്പേ ഉള്ള എഴുന്നേൽക്കലും അതിൽപ്പെടും.
നമ്മൾ ഉദ്ദേശിച്ച ഒരു ടൈമിൽ എഴുന്നേൽക്കലും പെടും, രണ്ടും അതിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ എഴുന്നേറ്റാൽ ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവനാകുന്നു ആധിപത്യം, അവനാകുന്നു സർവസ്തുതിയും, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഏകത്വം സൂചിപ്പിക്കുകയാണ്. പിന്നീട് അൽഹംദുലില്ലാ വസുബഹാനല്ലാ വലാ ഇലാഹ ഇല്ലല്ലാ വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. അപ്പോൾ വളരെ ഗംഭീരമായ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്കാറുകളൊക്കെ ഇതിൽ വന്നു. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാ അതിൻ്റെ പൂർണ്ണരൂപത്തിൽ, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വരെ. പിന്നെ അഹബ്ബുൽ കലാമി ഇലല്ലാ എന്ന് പറഞ്ഞത് സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അക്ബർ. ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നുള്ളത് കൻസുൻ മിനൽ ജന്ന എന്നാണ്. സ്വർഗത്തിലൊരു കൻസാണ് ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ഗംഭീരമായ ദിക്റാണ്. ഈ ദിക്റുകൾ കൂടി പറഞ്ഞിട്ട് സുമ്മ കാല എന്നിട്ട് പറയണെന്ത്, ഇതൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ വസീലയാണ്, എന്നിട്ട് പറയാണ് അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ റബ്ബേ. ഔ ദഅ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ദുആ ചെയ്തു, അല്ലാഹുവേ എൻ്റെ കടങ്ങൾ തീർത്തു തരണേ, അല്ലാഹുവേ എൻ്റെ രോഗം മാറ്റണേ, അള്ളാഹു എൻ്റെ കുടുംബത്തിന് വറക്കത്ത് നൽകണേ, അള്ളാഹു എൻ്റെ മക്കളിൽ കൺകുളിർമ നൽകണേ എന്നിങ്ങനെ എന്ത് കാര്യവും ഇങ്ങനെ പറഞ്ഞ് ദുആ ചെയ്താൽ ഉസ്തുജീബ, അതിന് ഇജാബത്തുണ്ട്, അതിന് ഉത്തരം കിട്ടും, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ഫഇൻ തവദ്ദഅ വസല്ല, ഇനി വുദു എടുത്ത് നമസ്കരിക്കുക കൂടി ചെയ്താലോ, ഖുബിലത് സ്വലാത്തുഹു, ആ നമസ്കാരം സ്വീകരിക്കപ്പെടും. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ ഒരാൾ അള്ളാഹുവിനെ ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയോട് അള്ളാഹുവിന് പ്രത്യേകമായൊരു ഇഷ്ടമുണ്ടാകും. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം കൂടിയാണത്. ഏതൊരു രാത്രിയുടെയും അവസാന യാമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഭൂമിയിലേക്ക് അഥവാ ഭൂമിയോട് ഏറ്റവും അടുത്ത ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, അവർക്ക് ഞാൻ ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ ഞാൻ തീർത്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കാം. ആരുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല കടം നൽകാൻ, അവർക്ക് ഞാൻ ഇരട്ടി ഇരട്ടിയായി നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുന്ന സമയമാണ്. ആ സമയത്ത് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ആ അടിമയോട് വലിയ ഇഷ്ടമാവുകയാണ്. പിന്നീട് ഈ അദ്കാറുകളൊക്കെ പറയുമ്പോൾ ആ അടിമയോട് റഹ്മാനായ റബ്ബിന് കൂടുതൽ കൂടുതൽ ഇഷ്ടമാവുകയാണ്. കാരണം അള്ളാഹു പറയുന്നത് ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം എന്നാണ്. അപ്പം നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹു തീർച്ചയായും നമ്മെ ഓർക്കും. അതിൻ്റെ ഭാഗമാണ് നമ്മൾ എന്ത് ദുആ ചെയ്താലും ഉസ്തുജീബ, അതിന് ഉത്തരം ലഭിക്കുന്നതാണ്. ഇസ്തുജീബ ഫഇൻ തവദ്ദഅ വസല്ലാ ഖുബിലത് സ്വലാത്തുഹു, പിന്നെ വുളു എടുത്ത് നമസ്കരിച്ചാൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതാകുന്നു. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത് ഖാല അബൂ അബ്ദില്ലാ അൽ ഫർബരിയു അർറാവി അനിൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ ബുഖാരിയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന റാവിമാരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. പറയാണ് അജ്റൈതു ഹാദ ദിക്റ അലാ ലിസാനി ഇൻദ ഇൻതിബാഹി, ഞാൻ രാത്രിയിൽ ഉറക്കിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റാൽ ഞാൻ ഈ ദിക്റ ചൊല്ലാറുണ്ട്. സുമ്മനിംതു, പിന്നെ ഞാൻ ഉറങ്ങും. ചില ഉലമാക്കൾ പറഞ്ഞത് രാത്രി ഉറക്ക് നഷ്ടപ്പെട്ടാൽ ഈ ദിക്റ ആവർത്തിച്ചാൽ അവർക്ക് ഉറങ്ങാൻ കഴിയും ഇൻഷാല്ലാ. സുമ്മനിംതു, പിന്നീട് ഞാൻ ഉറങ്ങി. ഫഅതാനി ആതിൻ, അപ്പോൾ സ്വപ്നത്തിൽ ഒരാൾ വന്നു. ഫഖറഅ, എന്നിട്ട് പാരായണം ചെയ്തു. വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ വഹുദു ഇല സിറാത്തിൽ ഹമീദ്, സൂറത്തുൽ ഹജ്ജിലെ 24-ാമത്തെ ആയത്താണ്. വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ, അഖ്വാലുകളിൽ ഏറ്റവും ത്വയ്യിബായതിലേക്ക് അവർ വഴി നടത്തപ്പെട്ടിരിക്കുന്നു. ദിക്റുകൾ ചൊല്ലാൻ പറ്റുക അതതിൻ്റെ സമയത്ത് എന്നുള്ളത് വമ്പിച്ച തൗഫീഖാണ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക ഹിദായത്ത് ലഭിക്കണം, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക ഹിദായത്ത് ലഭിക്കണം. അതാണ് വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ, വർത്തമാനങ്ങളിൽ ഏറ്റവും നല്ലതിലേക്ക് അവർ നയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വഹുദു ഇല സിറാത്തിൽ ഹമീദ്, സ്തുത്യർഹമായ ഒരു വഴിയിലേക്ക് അവർ നയിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കപ്പെടുന്നത് പലപ്പോഴും ദിക്റുകളും ദുആകളുമൊക്കെ ധാരാളമായി വർദ്ധിപ്പിക്കുന്ന ആളുകളാകുന്നു.
അപ്പോൾ അത്രയും നല്ലൊരു സന്തോഷ വാർത്ത നോക്കൂ, അത് റുഇയ അസ്സാലിഹയാണ്, നല്ല സ്വപ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചെല്ലുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഒരാൾ പതിവ് പോലെ, ഇനി രാത്രി എഴുന്നേൽക്കാത്ത ഒരാളാണ് പതിവ് പോലെ സുബഹി നമസ്കാരത്തിൻ്റെ സമയത്ത് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ, ഏത് സന്ദർഭത്തിലാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ അവർ നടത്തേണ്ടുന്ന ഒരു ദുആ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അൻ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു قال كان النبي صلى الله عليه وسلم اذا اخذ مضجعه من الليل وضع يده تحت خده ثم يقول اللهم باسمك اموت واحيا നമ്മൾ പഠിച്ചു. واذا استيقظ ان النبي ഉറങ്ങി എഴുന്നേറ്റാലോ قال പറയും الحمد لله സർവ സ്തുതിയും അല്ലാഹുവിനാണ്. الذي احيانا അവൻ ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുന്നു. ബഅദമ അമാതന ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം. വ ഇലൈഹി നുഷൂർ അവനിലേക്ക് തന്നെയാകുന്നു ഒരുമിച്ച് കൂട്ടൽ. അപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, കാരണം റൂഹ് അള്ളാഹുവിൻ്റെ കയ്യിലായിരുന്നു, പക്ഷെ അത് തിരിച്ചു തന്നു, ഒരു ദിവസം കൂടി കിട്ടി, അല്ലെങ്കിൽ എഴുന്നേറ്റ് അല്പം കൂടി അള്ളാഹുവിനെ ഓർക്കാനുള്ളൊരു സമയം കിട്ടി. അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യണത് അൽഹംദുലില്ലാ, എഴുന്നേൽക്കാൻ പറ്റി. അള്ളാഹു എങ്ങനെ റൂഹിനെ വിട്ടു തന്നിട്ടില്ലായിരുന്നെങ്കിലോ എഴുന്നേൽക്കാൻ പറ്റുമായിരുന്നില്ല. അൽഹംദുലില്ലാ അല്ലദീ അഹ്യാന ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുന്നു, അത് ഉറക്കിൽ നിന്നുള്ള എഴുന്നേൽക്കലാണ് ഉദ്ദേശം. ബഅദമ അമാതന ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം, കാരണം നിസ്ഫുൽ മൗത്താണ് നൗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റൂഹിനെ പിടിക്കുന്നു, എന്താണ് നിസ്ഫ് എന്ന് പറയാൻ കാരണം? ജീവൻ പോകുന്നില്ല, ജീവൻ പോകുന്നില്ല, പക്ഷെ റൂഹ് പോകുന്നുണ്ട്. മരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒന്ന്, ജീവനും പോകും റൂഹും പോകും. ഉറങ്ങുമ്പോൾ റൂഹ് പോകുന്നുണ്ട്, ജീവനാണ് പോവാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുഷൂർ. ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകണം. വ ഇലൈഹി നുഷൂർ, ഇത് എല്ലാ ദിവസവും എഴുന്നേൽക്കാൻ പറ്റൂല. ഒരു ദിവസം എഴുന്നേൽക്കാത്ത ഒരു ഉറക്കമുണ്ട്, സമ്മതിക്കുകയാണ്. എഴുന്നേൽക്കാത്ത ഒരു ഉറക്കമുണ്ട്, ആര് വിളിച്ചാലും എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു ഉറക്കമുണ്ട്, അതാണ് മരണം, അതാണ് മരണം. അതുകൂടി സമ്മതിച്ചുകൊണ്ട് രാവിലെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഒരാൾ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഈ ദുആ നമ്മൾ പഠിച്ചിരിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുഷൂർ. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്ന റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇദാ ഖാമ അഹദുക്കും അൻ ഫിറാശിഹി, നിങ്ങൾ ഫിറാഷിൽ നിന്ന് എഴുന്നേറ്റാൽ വീണ്ടും അതിലേക്ക് തിരിച്ചു പോയാൽ ആ ഫിറാഷ് വൃത്തിയാക്കുന്നതും കുടയുന്നതും അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നീക്കുന്നതും ഒക്കെ പറഞ്ഞു നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫഇദസ്തൈഖള, ഇനി നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഫലിയഖുൽ, നിങ്ങൾ ഇങ്ങനെ പറയണം അൽഹംദുലില്ലാ. ഈ ദിക്റിലും അത് തന്നെയാണുള്ളത്, അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദി ആഫാനി ഫീ ജസദി, എൻ്റെ ജസദിന് ആഫിയത്ത് നൽകിയിരിക്കുന്നു, ആരോഗ്യം നൽകിയിരിക്കുന്നു. എത്രയെത്ര ആളുകളാണ് രോഗികളായി എഴുന്നേൽക്കുന്നത് ഉറങ്ങാൻ കിടന്നതിന് ശേഷം. അപ്പോൾ രോഗങ്ങളൊന്നുമില്ലാതെ എഴുന്നേൽക്കാനുള്ള ശരീരം കുഴങ്ങിപ്പോവാതെ, കൈകളോ കാലുകളോ കുഴങ്ങിപ്പോവാതെ എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകി അള്ളാഹുവിന് സ്തുതി. വറദ്ദ അലയ്യ റൂഹി, അതാണ് അവിടെ, എൻ്റെ റൂഹിനെ എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു. വഅദിനലീ ബിദിക്രിഹി, അവനെ ഓർക്കാൻ എനിക്ക് ഇതിന് പെർമിഷൻ തന്നിരിക്കുന്നു. എന്താണ് ഇവിടെ ഈ പെർമിഷൻ തരിക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഇതിൻ എന്ന് പറയുന്നത് രണ്ട് നിലക്കുണ്ട്. ഉലമാക്കൾ പറയുന്നത് വൽ മുറാദു ബിൽ ഇദ്നി ഹുന, ഇവിടെ അള്ളാഹുവിൻ്റെ അനുമതി എന്ന് പറഞ്ഞാൽ അൽ ഇദ്നുൽ കൗനിയിൽ ഖദരി, ഖദരിയായ ഇദ്നാണ് അള്ളാഹു മനുഷ്യനിൽ നിശ്ചയിച്ച ആ പെർമിഷനാണത്. ലി അന്നൽ ഇദ്ന ഇദാ വറദ ഫിൻ നുസൂസി താറതൻ യുറാദു ബിഹിൽ ഇദ്നുൽ കൗനിയുൽ ഖദരിയു വ താറതൻ യുറാദു ബിഹിൽ ഇദ്നു ശറഈയു ദീനിയു. അനുമതി എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കത് ഉപയോഗിക്കപ്പെടും. ഒന്ന്, ഖദരിയായി അള്ളാഹു അനുവദിച്ചത്. ഒരാൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അള്ളാഹു ഖദറാക്കിയതാണ്. ഒരാൾ ഉറങ്ങുമ്പോഴുള്ളത് എന്താണോ അതൊക്കെ ഖദറാണ്. അപ്പം അത് ഖദരിയായ അള്ളാഹുവിൻ്റെ ഇതിനാണ്. എന്നാൽ അതുകൊണ്ട് ശറഈയായ അനുമതിയും ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശറഈയായ ഇതിനല്ല, അത് അള്ളാഹു നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്ത്?
അള്ളാഹുവിന് ദിക്റ് ചൊല്ലണം എന്നുള്ളത്. അന്ന് രാവിലെ കൊടുത്ത പെർമിഷനാണോ? അല്ല. വഅദ്നലി ബിദിക്രി, അള്ളാഹുവിന് ഓർക്കാൻ എനിക്ക് അനുമതി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ദിക്റ് ചൊല്ലാൻ പെർമിഷൻ കിട്ടിയെന്നാണോ? അല്ല. കൗനിയായ ഖദരിയായ എഴുന്നേൽക്കാനുള്ള ആരോഗ്യവും ചൊല്ലാനുള്ള ആഫിയത്തും കിട്ടി എന്നാണ് ഉദ്ദേശം. വമിനൽ മഅലൂമി അന്നല്ലാഹു അസ്സ വജല്ല അദ്നലിൽ ഇബാദി ജമീഅഹും ശറഅൻ വദീനൻ ബിദിക്രിഹി വലുസൂമി ത്വാഅതിഹി. അള്ളാഹു അവൻ്റെ അടിമകളോട് എല്ലാവരോടും ദിക്റെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് മൊത്തത്തിൽ പറഞ്ഞതാണ്, അതിനൊരു പ്രത്യേക പെർമിഷൻ ആവശ്യമില്ല. ഈ അനുവാദം എല്ലാവർക്കും കിട്ടിയിരിക്കുന്നു, മരിക്കാത്തവർക്കൊക്കെ. അപ്പൊ കൗനിയായ ഇതിന് എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും ഉറങ്ങിയെഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ശറഈയായ ഇതിന് അനുസരിച്ച് അത് അമലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും നൽകിയിട്ടില്ല, എല്ലാവർക്കും നൽകിയിട്ടില്ല. കാരണം ദിക്റ് ചൊല്ലാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എഴുന്നേറ്റ് ആ ദിക്റ് ചൊല്ലാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തൗഫീഖ്. അതെല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല, അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുന്ന അതാണ്. വഹുദു ഇല തയ്യിബി മിനൽ ഖൗൽ, നല്ല വാക്കുകൾ പറയുന്നതിലേക്ക് അവർക്ക് അള്ളാഹു മാർഗദർശനം നൽകിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹിദായത്തും അള്ളാഹുവിൻ്റെ തൗഫീഖും അള്ളാഹുവിൻ്റെ അനുമതിയും ലഭിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അതുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ഇവിടെ ഉദ്ദേശം. അള്ളാഹുവിനെ ദിക്റ് ചൊല്ലാൻ എനിക്ക് അനുവാദം ലഭിച്ചിരിക്കുന്നു, എല്ലാ നിലക്കുമുള്ള തൗഫീഖും, എഴുന്നേൽക്കാനും ഉള്ള തൗഫീഖൊന്ന്, അത് കഴിഞ്ഞ ഉടനെ അള്ളാഹുവിനെ ഓർക്കാനുള്ള തൗഫീഖ്, ഇതൊക്കെ വലിയ കാര്യമാണ്. അപ്പോൾ ഈ ദുആ കൂടി നമ്മൾ പഠിച്ചു വെക്കുക. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദ്നലീ ബിദിക്രി. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ അടുത്ത ദിവസം വിശദീകരിക്കാം. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.